വിജയദശമി ദിനത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. മലയോരത്തെ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് കുട്ടികളെ അഴിയിലെഴുത്തൽ നടന്നത്. ചെറുപുഴ പാടിയൂട്ടിച്ചാൽ ക്ഷേത്രങ്ങളിൽ നിരവധി കുട്ടികളാണ് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചത്. നവപുരം മതാതീത ദേവാലയം നാടിന് സമർപ്പിച്ചു. കക്കോട് നവപുരം നഗറിൽ എഴുത്തുകാരൻ മാധവൻ പുറച്ചേരി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. കെ എം ഷാജി, കെ ദാമോദരൻ മാസ്റ്റർ, സാബു മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശില്പി സന്തോഷ് മാനസത്തെ ആദരിച്ചു. ചെറുപുഴ നവജ്യോതി കോളേജ് NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ പഴയ പഞ്ചായത്ത് കെട്ടിടം വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ വേർതിരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റെനിൽ ജോർജ്, KK ജോയ് എന്നിവർ സംസാരിച്ചു. ശ്രേയസ് കണ്ണൂർ മേഖലാ ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായ ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റ് പ്രവർത്തകർ അരവഞ്ചാൽ ഗവൺമെൻറ് UP സ്കൂൾ ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി പെരിങ്ങോം CIP സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ടോണി കോഴിമണ്ണിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം P രവീന്ദ്രൻ, KP ശിവജി, ഹെഡ്മിസ്ട്രസ് എൽസമ്മ മാത്യു, ഷാജി മാത്യു, ജോയിസി രാജു എന്നിവർ സംസാരിച്ചു. കാഴ്ച പരിമിതരുടെ അവകാശങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഒക്ടോബർ 15 അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി മാതമംഗലത്ത് റാലി സംഘടിപ്പിച്ചു. മാതമംഗലം ലയൺസ് ക്ലബ്ബും ആശ്രയ സ്വാശ്രയ സംഘവും ചേർന്നാണ് റാലി സംഘടിപ്പിച്ചത്. എരമംകുറ്റൂർ പഞ്ചായത്ത് അംഗം K സരിത റാലി ഫ്ലാഗ് ഓഫ് ചെയ്ത് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് MV ബാബു അധ്യക്ഷനായി. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ PV അജയൻ, PV സുനിൽകുമാർ, VK പ്രവീൺ, MM സുനിൽകുമാർ, ആശ്രയയുടെ പ്രവർത്തകരായ PV രവീന്ദ്രൻ, T ഗോവിന്ദൻ, KE ശോഭന എന്നിവർ നേതൃത്വം നൽകി. പയ്യാവൂർ വണ്ണായിക്കടവ് കരിമ്പണ്ടക്കണ്ടി പുഴയിൽ ഒഴുക്കിൽ വീണ് കാണാതായ ഇരിക്കൂർ കൃഷിവകുപ്പ് ജീവനക്കാരൻ്റെ മൃതദേഹം കണ്ടെത്തി. ഇരിക്കൂർ കൃഷിവകുപ്പ് ഓഫീസ് അസിസ്റ്റൻ്റായ കരിമ്പക്കണ്ടിയിൽ മല്ലിശ്ശേരി അനിൽകുമാറിൻ്റെ മൃതദേഹമാണ് രണ്ടു ദിവസമായി നടത്തിയ തെരച്ചിലിടയിൽ ഇന്ന് പുലർച്ചെ 3:30 വെമ്പുവ പാലത്തിന് സമീപം വെച്ച് കണ്ടെത്തിയത്. അപകടം നടന്ന പാലത്തു നിന്നും 2 കിലോമീറ്ററിലധികം താഴ്ഭാഗത്തു നിന്നും വെമ്പുവ പാലത്തിന് സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി. ഇതോടെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും മുങ്ങൽ വിദഗ്ധരും നടത്തിയ തെരച്ചിലിനാണ് അവസാനമായത്. കഴിഞ്ഞ 12 രാത്രി 8 കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്ന അനിൽകുമാർ പണി പൂർത്തിയാകാത്ത കോൺക്രീറ്റ് പാലത്തിന് സമീപമുള്ള മുളപ്പാലം കടക്കവേ കാൽവഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. ചരമം. കണ്ണിവയലിലെ പടിഞ്ഞാറേൽ PM മൈക്കിൾ എന്ന കുട്ടിച്ചേട്ടൻ നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 കണ്ണിവയൽ സെൻറ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ.